ഫിലിം ഗെയർച്ചിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം ഇന്ന് വിവിധ ഭാഷകളിലായിട്ട് അഞ്ച് സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് മലയാളത്തിലേക്ക് ഒരുക്കുകയാണെങ്കിൽ ആദ്യത്തെ സിനിമ വെയിൽ എന്ന സിനിമയാണ് ഷൈനികം നായകനായി എത്തിയ വെയിൽ എന്ന സിനിമയ്ക്ക് വലിയൊരു പ്രൊമോഷനൊന്നും തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയിരുന്നില്ല ഇപ്പോഴത്തെ ഇന്ന് ആദ്യ ദിവസം സിനിമയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ വരുമ്പോൾ വെയിൽ എന്ന സിനിമ അല്പം ലാഗാണെങ്കിൽ പോലും നല്ലൊരു സിനിമാനുഭവമാണ് വെയിൽ എന്ന സിനിമ നൽകുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പബ്ലിക് റെസ്പോൺസിലെല്ലാം തന്നെ പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് സിനിമയ്ക്ക് കാണാനായിട്ട് കഴിയുന്നത് ാമത്തെ സിനിമ മെമ്പർ രമേശൻ എന്ന സിനിമയാണ് അർജുൻ അശോകൻ നായകനെത്തിയ ഒരു സിനിമയാണ് മെമ്പർ രമേശൻ സിനിമയുടെ ട്രെയിലറെല്ലാം തന്നെ അത്ര മോശമൊന്നും തന്നെയായിരുന്നില്ല ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് തിയേറ്റർ പബ്ലിക് വീഡിയോയിൽ നിന്നുമാണ് എന്നാൽ ആ പബ്ലിക് വീഡിയോയിൽ ഉള്ള എല്ലാം തന്നെ സിനിമയുടെ പ്രവർത്തകർ സിനിമ കാണാനായിട്ട് എത്തിയ തിയേറ്ററാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് റിവ്യൂ ആണെന്ന് പറയാനായിട്ടായിട്ടില്ല ചില റിവ്യൂസ് എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ആവറേജിന് താഴെയുള്ള അഭിപ്രായങ്ങളാണ് മൂന്നാമത്തെ സിനിമ തുലക്കർ സൽമാൻ നിർമ്മിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിച്ചാൽ സൈജു കുറുപ്പ് നായകനെത്തിയ ഉപചാരപൂർവം ഗുണ്ടാ ചേൻ എന്ന സിനിമയാണ് ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ മികച്ചതായിരുന്നു വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും തിയേറ്ററുകളിൽ ആസ്വദിക്കാവുന്ന സിനിമയായിട്ടാണ് ഉപചാരപൂർവം ഗുണ്ടാ ചേൻ എന്ന സിനിമയെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് തിയേറ്ററുകളിലൊക്കെ എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേരിടത്തിരിക്കുന്നത് സൈച്ചു കുറിപ്പിന്റെ ഉപചാരപൂർവ്വം ഗുണ്ടാ ചേൻ എന്ന സിനിമയ്ക്കാണ് ഈ സിനിമകളുടെ എല്ലാം തന്നെ ആദ്യദിന ദിന കളക്ഷ റിപ്പോർട്ടിനായിട്ട് മറ്റു വാർത്തകൾക്കൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക അടുത്തൊരു സിനിമ ഹിന്ദി സിനിമയായ ഗാംഗുബായ് കത്തിയവാടി എന്ന സിനിമയാണ് ആലിയ ഭട്ട് നായികേറ്റെത്തിയ ഹിന്ദി സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് പ്രീമിയർ ഷോസിലൂടെ മികച്ച അഭിപ്രായങ്ങൾ നേടാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷവും ആവറേജിന് മുകളിലുള്ള അഭിപ്രായങ്ങളാണ് സിനിമയെക്കുറിച്ച് ഭൂരിഭാഗവും കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ വലിയൊരു ഡിഗ്രേഡിംഗ് ആലിയ ഭട്ടിൻ്റെ സിനിമയ്ക്കെതിരായിട്ട് ബോളിവുഡിൽ നടക്കുന്നുമുണ്ട് അഞ്ചാമത്തെ സിനിമ തെലുങ്ക് സിനിമയായ വമ്പൻ റിലീസോടു കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയ പവൻ കല്യാണിൻ്റെ ബിംല നായ്ക്ക എന്ന സിനിമയാണ് അയ്യപ്പനും കോഷിയും എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്കാട്ട് എത്തിയ സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റിവ്യൂസ് ആണ് തെലുങ്ക് സിനിമ നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പവൻ കല്യാൺ റാണ തക്കുപെട്ടി തുടങ്ങിയ ഒരു പ്രധാന റോളുകൾ എത്തിയ സിനിമ തെലങ്കന്മാർക്ക് ദഹിക്കാവുന്ന രീതിയിലുള്ള ഒരു മാസ് എന്റർടൈനർ സിനിമയായിട്ടാണ് അവിടുത്തെ പ്രേക്ഷകർ ചിത്രത്തിനെ വിലയിരുത്തുന്നത് അയ്യപ്പനും കോഷിയും എന്ന സിനിമയിൽ നിന്നും ചിത്രത്തിനെ വ്യത്യസ്തമാക്കുന്നത് ബിംല നായിക്കിലെ നായകൻ വില്ലൻ കഥ പറയുകയാണ് ബിംല നായിക്കിലെ പവൻ കല്യാണാണ് ായകനായിട്ട് എത്തുന്നത് അതായത് ബിജു മേനോന്റെ വേഷത്തിലാണ് പവൻ കല്യാൺ എത്തുന്നത് മറ്റേ വേഷത്തിൽ പൃഥ്വിരാജിൻ്റെ വേഷത്തിലെ റാണാ തെഗുപെട്ടിയുമാണ് എത്തുന്നത് കേരളത്തിലും സിനിമ ചിലയിടങ്ങളിൽ റിലീസിനെത്തിയിട്ടുണ്ട് കൊച്ചിയിലെല്ലാം തന്നെ സിനിമയ്ക്ക് നല്ലൊരു ബുക്കിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ വരും ചിത്രം ബ്ലോക്ക് ബോസ്റ്റർ ആകുമെന്നത് ഇതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട് കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ കണ്ട പ്രേക്ഷകർ കാത്തിരിക്കും